ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നല്ല പച്ച ഇല, ഇതേപോലെ നല്ല കുനുകുനെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ഗാർലിക്കും ഇഞ്ചിയും ഒക്കെ മാറ്റി വയ്ക്കുക. നമ്മൾ മിക്സിയിലേക്ക് നല്ല കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും നേരത്തെ അതിനോടത്തുള്ള വെളുത്തുള്ളിയും കൂടെ മിക്സിയിലോട്ടിട്ട് നല്ല കറിവേപ്പിലയും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നല്ല ഓണം തന്നെ എടുക്കുക. അതിൻ്റെ ഒരു പേസ്റ്റ് നമ്മുടെ പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് സ്വല്പം ഒരു വെള്ളം കൂടെ ആഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. നല്ല രീതിയിൽ ഒരു മിശ്രണം തയ്യാറാക്കി വെക്കുക. നല്ല പേസ്റ്റ് പോലെയുള്ള ഒരു മിശ്രണം ഈ പ്ലേറ്റിൽ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ വൃത്തിയാക്കി വെട്ടി വരഞ്ഞു വച്ചിരിക്കുന്ന അയിലയുടെ എല്ലാ വശത്തും നല്ല വരം തന്നെ ഈ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വെളിച്ചെണ്ണ രീതിയിലുള്ളതാണ്. ഇതൊരു ഗൾഫിലായതുകൊണ്ട് ഇങ്ങനെയാണ് വെളിച്ചെണ്ണ ഭൂരിഭാഗം കിട്ടുന്നത്. നേരെ കുക്കറിന് പാനിലോട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കറിവേപ്പില ഇതിലിടും. കറിവേപ്പില ഇടുന്നതിൻ്റെ പ്രധാന ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ്. അതിലേക്ക് നല്ല ഇതുപോലെ തന്നെ അടുക്കി വെക്കുക. അങ്ങനെയായിട്ട് ചെയ്ത് ആ അയല നല്ലവണ്ണം തന്നെ അടുക്കി വെച്ച് അതിൻ്റെ അടപ്പിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം വയ്ക്കുക. ആവി വരുന്ന ആ സമയത്തേക്ക് വയ്ക്കുക. അതിനുശേഷം തുറന്ന് ഒന്ന് തിരിച്ച് അതിൻ്റെ ആ മറുവശം ഒന്ന് തിരിച്ച് വെക്കുക. ഓരോന്നും വളരെ ശ്രദ്ധാപൂർവം തന്നെ മറിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പം രണ്ട് സൈഡിലും ഒരേപോലെ അതിൻ്റെ ആവിയും അല്ലെങ്കിൽ ആ ഒരു വേവ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വീണ്ടും അതുപോലെ തന്നെ അടപ്പ് അടച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ സമയത്തേക്ക് നമുക്ക് സവോള ഇതേപോലെ റൗണ്ടിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അരിഞ്ഞ് എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അയല നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ലും വേപ്പിലയുടെ സ്മെല്ലും മുളകിൻ്റെയും എല്ലാം സ്മെല്ലായിട്ട് നല്ല സൂപ്പർ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വട്ടത്തിലരിഞ്ഞ സവോള അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ആ ചൂടോടുകൂടി തന്നെ അതിങ്ങനെ കിള്ളിയെടുത്ത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടാൽ മറ്റു കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. സ്നേഹത്തോടെ ബിജു കൈലാസം.